ആകാശവാണി വാർത്താ വീക്ഷണം. വെടിനിർത്തലിന് തയ്യാറാകാതെ ഇസ്രയേൽ, സമാധാനത്തിനായി ഐക്യരാഷ്ട്രസഭ. തയ്യാറാക്കിയത് സി നാരായണൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം ഉദയൻ കിളിയന്നൂർ. ഇസ്രയേൽ ഹമാസ് യുദ്ധം ഇന്ന് 69-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് ലോകത്തിലെ അതിദയനീയമായ മനുഷ്യാനുഭവം ഏതെന്ന് ചോദിച്ചാൽ ഗാസയിലെ കരൾ പിളരുന്ന കാഴ്ചകൾ തന്നെയാണ്. ജീവൻ രക്ഷിക്കാൻ നിരപരാധികളായ പാലസ്റ്റീനികൾ അഭയം പ്രാപിച്ചിരുന്ന സ്കൂളുകളിൽ പോലും പ്രവേശിച്ച് ഇസ്രയേൽ സൈന്യം നടത്തുന്ന കുരുതികൾ ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഷാദിയയിലെ അബു ഗസാല സ്കൂളിൽ പ്രവേശിച്ച ഇസ്രയേൽ സൈനികർ ഇവിടെ അഭയം പ്രാപിച്ചിരുന്നവരെയെല്ലാം പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി വെടിവെക്കുകയായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 7 ഒക്ടോബർ ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ 18,000 പാലസ്റ്റീനികൾ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതേസമയം ഹമാസ് നടത്തുന്ന ആക്രമണത്തിൽ ഇതേവരെ 1,200 ഇസ്രായേലികളും കൊല്ലപ്പെട്ടതായി കണക്കാക്കുന്നു. ഹമാസിൻ്റെ ഇസ്രയേൽ ആക്രമണത്തിനു ശേഷം ശക്തമായി തിരിച്ചടിച്ച ഇസ്രയേലിനൊപ്പമായിരുന്ന വൻ ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ കടുത്ത വിമർശനവുമായി എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ സംഭവവികാസം. ജനങ്ങളെ വകതിരിവില്ലാതെ ബോംബിട്ട് കൊല്ലുന്നത് ഇസ്രയേലിനുള്ള അന്താരാഷ്ട്ര പിന്തുണ നഷ്ടമാക്കിയിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നു. മാത്രമല്ല നയതന്ത്ര തലത്തിൽ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് സമീപ ദിവസങ്ങളിൽ. മാനുഷിക പരിഗണന വെച്ച് ഗാസയിൽ ഉടൻ വെടിനിർത്തണമെന്ന് ഇസ്രയേലിനോട് ഐക്യരാഷ്ട്ര പൊതുസഭ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. 13 ഡിസംബറിനാണ് ഈ ആവശ്യത്തിൽ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്. 193 അംഗ യു എൻ പൊതുസഭയിൽ വെടിനിർത്തൽ പ്രമേയത്തെ 153 രാജ്യങ്ങൾ പിന്തുണച്ചു. പ്രമേയത്തെ ഇന്ത്യയും പിന്തുണച്ചു. 10 രാജ്യങ്ങൾ മാത്രമാണ് എതിർപ്പറിയിച്ചത്. 23 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 1 ഒക്ടോബർ ഇതേ ആവശ്യത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്ന ഇന്ത്യ ഇത്തവണ വെടിനിർത്തൽ ആവശ്യത്തിനു പിന്നിൽ ശക്തമായി നിലകൊണ്ടു എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല അന്ന് പ്രമേയത്തെ പിന്തുണച്ചിരുന്നത് 120 രാജ്യങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 153 ഉയർന്നു എന്നതും ഇസ്രയേൽ ആഗോളമായി ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചന നൽകുന്നു. അടിയന്തരമായി വെടിനിർത്തൽ വേണമെന്ന് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, യു എന്നിൽ അവതരിപ്പിച്ച കരട് പ്രമേയത്തിൽ അമേരിക്ക കൊണ്ടുവന്ന ഒരു ഭേദഗതിയും പാസായില്ല എന്നതാണ്. ഹമാസിനെ അപലപിക്കുന്ന വാക്യമാണ് ഉൾപ്പെടുത്താൻ യു എസ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ഭേദഗതി വോട്ടിനിട്ട് തള്ളുകയാണുണ്ടായത്. അതേസമയം ഈ ഭേദഗതിയെ ഇന്ത്യ പിന്തുണച്ചിരുന്നു. ഇസ്രയേലിൻ്റെ ക്രൂരമായ ആക്രമണത്തിനെതിരെ നിലപാടെടുക്കുമ്പോൾ തന്നെ ഹമാസിനെ അപലപിക്കുന്ന സമീപനവുമാണ് ഇന്ത്യയുടേതെന്ന് വ്യക്തമാക്കുന്ന സംഭവവികാസമാണ് മിനിഞ്ഞാന്ന് യു എൻ പൊതുസഭയിലുണ്ടായത്. എന്നാൽ പ്രമേയം പാസാക്കിയ ശേഷമുള്ള ഇസ്രയേൽ പ്രതികരണം തീർത്തും നിരാശാജനകമാണെന്ന് പറയാം. വെടിനിർത്തൽ ഹമാസിനുള്ള സമ്മാനം പോലെ ആയിരിക്കുമെന്നാണ് ഇസ്രയേൽ ധനകാര്യവകുപ്പ് മന്ത്രി ഏലി കോഹൻ പ്രസ്താവിച്ചത്. ആരുടെ പിന്തുണയില്ലെങ്കിലും യുദ്ധം തുടരുമെന്നും ഏലി കോഹൻ പറഞ്ഞു. അമേരിക്കയെയാണ് കോഹൻ മനസ്സിൽ വെച്ചു പറഞ്ഞത് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇസ്രയേലിന് എക്കാലത്തും സർവ്വപിന്തുണയും നൽകി വന്നിരുന്ന ശക്തികളാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും. പിന്തുണ തുടരുന്നതായി ജോ ബൈഡൻ ആവർത്തിക്കുന്നുമുണ്ട്. അതേസമയം ഇസ്രയേലിന് കടുത്ത മുന്നറിയിപ്പ് ബൈഡൻ നൽകിയത് ലോകമാകെ ചർച്ച ചെയ്യുന്നുണ്ടിപ്പോൾ. വാഷിങ്ടണിലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് ഇസ്രയേൽ നടപടിയെ ബൈഡൻ വിമർശിച്ചത്. തീവ്ര നിലപാട് ഇസ്രയേൽ പ്രധാനമന്ത്രി തിരുത്തിക്കണമെന്നും ആത്യന്തികമായി സ്വതന്ത്ര പാലസ്തീൻ എന്ന കാര്യത്തിനെതിരെ നിൽക്കാൻ ഇസ്രയേലിന് കഴിയില്ലെന്നും കൂടി ബൈഡൻ പറഞ്ഞു. ഗാസയിലെ കണ്ണില്ലാത്ത തരം ക്രൂരമായ ആക്രമണങ്ങളും കരയിലുള്ള സൈനിക നീക്കങ്ങളും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചിരിക്കുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോഴുള്ളതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഹമാസിനെ തകർക്കും വരെ വെടിനിർത്തലിനില്ലെന്നും ഗാസയിലെ ആക്രമണം തുടരുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെയും ആവർത്തിച്ചു. സ്വതന്ത്ര പാലസ്തീൻ സംബന്ധിച്ച ബൈഡന്റെ നിലപാടിനെയും ബെഞ്ചമിൻ നെതന്യാഹു എതിർക്കുകയാണ്. ഇപ്പോൾ പാലസ്തീനിൽപ്പെട്ട വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന അതോറിറ്റിക്ക് ഗാസയുടെ അധികാരവും കൈമാറണം എന്ന നിർദ്ദേശമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഇസ്രയേലിന് ഇത് സ്വീകാര്യമല്ല. ഹമാസിനെ വെറുതെ വിട്ടാൽ അത് ഇസ്രയേലിന് കനത്ത ഭീഷണിയാവുമെന്നും ഗാസയിൽ നിന്നും പിന്മാറിയാൽ ഹമാസ് വീണ്ടും അവിടെ ശക്തി പ്രാപിക്കുമെന്നുമാണ് ഇസ്രയേൽ വാദം. അതിനാൽ
ഗാസ കീഴടക്കി തങ്ങളുടെ തന്നെ പരിധിയിൽ നിർത്തുക എന്നതാണ് ഇസ്രയേൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തം. പക്ഷേ ഇതിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കുമോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ലോകം ഇസ്രയേലിനെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കുമ്പോൾ തന്നെ ഗാസയുടെ തെക്കും വടക്കും ഭാഗങ്ങളിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ തുടരുന്നു. അഭയാർത്ഥികൾ നിറഞ്ഞ റഫേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിലെ ജനിൻ എന്ന നഗരത്തിൽ ഇസ്രയേൽ സൈന്യത്തിൻ്റെ വെടിവയ്പ്പിൽ 11 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. വെസ്റ്റ് ബാങ്ക് പാശ്ചാത്യ പിന്തുണയോടെയുള്ള ഭരണമുള്ള ഔദ്യോഗിക പാലസ്റ്റീൻ പ്രദേശമാണ്. പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസാണ് ഔദ്യോഗിക പാലസ്റ്റീൻ പ്രസിഡന്റ്. പട്ടിണി പിടിമുറുക്കിയിരിക്കുകയാണ് ഗാസയിൽ ഇപ്പോൾ. ദുരിതാശ്വാസ പ്രവർത്തനം അസാധ്യമായിരിക്കുന്നുവെന്ന് യു എൻ ഏജൻസി തന്നെ പറയുന്നു. ക്യാമ്പുകളിലേക്ക് വരുന്ന ഭക്ഷ്യവസ്തുക്കൾ നിറഞ്ഞ ട്രക്കുകൾ വിശന്നുവലഞ്ഞ ജനക്കൂട്ടം തെരുവിൽ തടഞ്ഞു നിർത്തി ആഹാരം പിടിച്ചെടുത്ത് അവിടെ വച്ച് തന്നെ വിശപ്പടക്കുന്ന ദയനീയ അവസ്ഥയാണ് ഉള്ളതെന്ന് ഏജൻസി പറയുന്നു. ദിവസങ്ങളായി ആഹാരം കഴിക്കാതെയാണ് ജനങ്ങൾ കഴിച്ചുകൂട്ടുന്നത്. ബുധനാഴ്ച ഗാസ സിറ്റിയിലെ ഷേജയയിൽ ഒരു ലെഫ്റ്റനന്റ് കേണൽ ഉൾപ്പെടെ 10 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കരയിലൂടെയുള്ള യുദ്ധം തുടങ്ങിയ ശേഷം ഇതേവരെ ഇസ്രയേലിന് 114 സൈനികരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. തെക്കൻ പ്രവിശ്യയിലെ ഖാൻ യൂനിസ് പട്ടണത്തിൽ ഇസ്രയേൽ സേനയ്ക്കെതിരെ കടുത്ത ചെറുത്തുനിൽപ്പ് ഹമാസ് തുടരുന്നതായി പറയുന്നു. രൂക്ഷമായ കരയുദ്ധത്തിൽ ജീവനും സ്വത്തുക്കളും പാർപ്പിടവുമെല്ലാം നഷ്ടപ്പെട്ട് തീർത്തും ദയനീയ അവസ്ഥയിലെത്തിയ ഗാസയിൽ ഇപ്പോൾ കൂനിന്മേൽ കുരു എന്നതുപോലെ മഴക്കാലവും തുടങ്ങിയത് കൂടുതൽ ദുരിതമയമായി. 1,800,000+ ജനങ്ങൾക്ക് യുദ്ധത്തിൽ ഇതിനകം വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവർക്കായി ഉയർത്തിയിട്ടുള്ള താൽക്കാലിക ടെൻറ്റുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി ഇവർ എങ്ങോട്ട് പോയി തല ചായ്ക്കുമെന്നത് അനിശ്ചിതത്വമാണ്. മാത്രമല്ല, എപ്പോഴാണ് ഇവർ ഇസ്രയേൽ സൈന്യത്തിൻ്റെ തോക്കിനു മുന്നിൽ അകപ്പെടുക എന്നതും പ്രവചനാതീതമാണ്. പാലസ്റ്റീൻ്റെ തെക്കൻ അതിർത്തിയായ ലെബനനിലേക്ക് ഇസ്രയേലിൻ്റെ ആക്രമണം നീളുന്നുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ള ഹമാസിനനുകൂലമായും ഇസ്രയേൽ സൈന്യത്തിനെതിരായും നടത്തിയിട്ടുള്ള നീക്കങ്ങളിൽ പ്രകോപിതരായി ഹിസ്ബുള്ള താവളങ്ങൾ ലക്ഷ്യമാക്കി ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രയേൽ സേന വ്യക്തമാക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ സഹായത്തോടെയാണ് ഇറാനിൽ നിന്നും ഹമാസിന് ആയുധങ്ങൾ ലഭിച്ചതെന്ന് ഇസ്രയേൽ സംശയിക്കുന്നു. അതേസമയം പുറത്തുവരുന്ന മറ്റൊരു വാർത്ത പാലസ്റ്റീനിൽ മൊത്തത്തിൽ ഹമാസിനുള്ള ജനപിന്തുണ വർദ്ധിക്കുകയാണ് എന്നതാണ്. ഗാസയിൽ മാത്രമല്ല, ഹമാസിന് നിയന്ത്രണമില്ലാത്ത വെസ്റ്റ് ബാങ്കിലും ഇതാണ് സ്ഥിതി. വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന ഔദ്യോഗിക പാലസ്റ്റീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെതിരായി വൻ ജനവികാരമാണത്രേ. ബഹുഭൂരിപക്ഷം പേരും മഹ്മൂദ് അബ്ബാസ് രാജിവെക്കണമെന്ന് അഭിപ്രായപ്പെട്ടതായും പറയുന്നു. ചുരുക്കത്തിൽ, ഇസ്രയേൽ ഹമാസ് യുദ്ധം പുതിയൊരു വഴിത്തിരിവിലേക്കാണ് എത്തിയിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ തന്നെ സ്വരം മാറ്റുമ്പോൾ ഇനി യുദ്ധവും ദുരിതവും എത്രകാലം തുടരാനാവും എന്ന ചോദ്യവും ഉയരുന്നു. അതേസമയം 1.5 വർഷം മുമ്പ് തുടങ്ങിയ മറ്റൊരു യുദ്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം. അത് ഇപ്പോൾ ലോകം മറന്നു തുടങ്ങിയോ എന്നും സംശയം തോന്നുന്നു. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. വെടിനിർത്തലിന് തയ്യാറാകാതെ ഇസ്രയേൽ. സമാധാനത്തിനായി ഐക്യരാഷ്ട്രസഭ. തയ്യാറാക്കിയത് സി. നാരായണൻ, മാധ്യമപ്രവർത്തകൻ.